ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. റമദാൻ മുബാറക്. അപ്പം നമ്മൾ റമദാൻ മാസം അടുത്ത് വന്ന് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും റമദാൻ മാസത്തിലേക്ക് ഒരുങ്ങിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾക്ക് എല്ലാം കൊണ്ടും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾക്ക് റമദാനെ വരവേൽക്കണം, റെഡിയായിരിക്കണം എല്ലാവരും. റമദാൻ മാസം എല്ലാവരുടെയും മനസ്സൊന്ന് ക്ലിയർ ആവും അല്ലേ? അത് ക്ലിയർ ആവാത്തത്, റമദാൻ മാസം വന്നിട്ടും ക്ലിയർ ആവാത്തത് മനുഷ്യരല്ല, അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും, ഫുഡിൽ മാത്രമല്ല കേട്ടോ, ഭക്ഷണം മാത്രം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ പ്രിപ്പയർ ആവണം, അങ്ങനെയല്ല, നമ്മളെ മനസ്സുകൊണ്ടും നമ്മൾ റമദാൻ മാസത്തിലേക്ക് പ്രിപ്പയർ ആവണം, ക്ലിയർ ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ എന്തിനാ ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ, നമുക്ക് റമദാൻ മാസത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പിന്നെ കിച്ചണിൽ ടൈം വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് ടൈം കളയേണ്ടി വരില്ല. നമുക്ക് ചെയ്യേണ്ട ഈ ഭാഗത്തൊക്കെ നമുക്ക് ചെയ്യാം, നിസ്കരിക്കാം, തക്കോ ചെയ്യാം, ദിക്ര് ചെല്ലാം, എല്ലാം നമുക്ക് ടൈം ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ കുക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കിച്ചണിൽ ടൈം വേസ്റ്റ് ആക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അധികം പേർക്കും പോകുന്നത്, ടൈം വേസ്റ്റായി പോവുക ചെയ്യുന്നത്. അപ്പോൾ റമദാൻ മാസം നമ്മൾ നന്നായിട്ട് പിന്നെ അത് മുതലെടുക്കുക വേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ ഈ റമദാൻ മാസം കൊണ്ട് ചെയ്തെടുക്കുക വേണ്ടത്. നമ്മൾ ചെയ്തു പോയ പാവങ്ങളൊക്കെ പുറത്ത് പൊറുക്കുമല്ല. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നതിനെ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, ഞാൻ ഫിഷിനെ കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഫിഷ് നമ്മൾ നോമ്പ് എടുത്തിട്ടൊക്കെ നമുക്ക് ഫിഷ് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര മടിയും, അതുണ്ടാക്കാനും പൊതുവേ എല്ലാവർക്കും കാണുന്ന ഒരു സ്വഭാവം തന്നെയാണ്. എപ്പോഴും ചിക്കൻ തന്നെ വെക്കുക, നോമ്പ് കഴിയുന്നത് വരെ ചിക്കൻ, ബീഫ് ഇല്ലെങ്കിൽ വെജിറ്റബിൾ അങ്ങനെയൊക്കെ ആയിരിക്കും. ഫിഷ് കട്ട് ചെയ്യാനും ഭയങ്കര മടിയാണ്, ഞാൻ കുറേ കണ്ടിട്ടുണ്ട് അങ്ങനെ. അത് ആ ഒരു പിന്നെ മൈൻഡിലാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫിഷ് എത്ര വാങ്ങ ആവശ്യം എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങി വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഓരോ ടേസ്റ്റിൽ ഓരോ ഫ്ലേവറിൽ മസാല തേച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല, കേടാവുന്നില്ല, നല്ല നല്ല മസാല ഇതിനൊക്കെ പിടിക്കുക ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മൂന്ന് ടൈപ്പിൽ ഞാൻ മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. ഒന്ന് തന്തൂരി മസാല, ഒന്ന് നോർമൽ മസാല, പുളിയിട്ടിട്ടും പിന്നെ നമുക്ക് ഏതൊക്കെയാ ടൈപ്പിൽ മസാല അറിയുന്നത് ഉണ്ടാക്കാൻ അതൊക്കെ ചെയ്തിട്ട് ഫ്രീസറിൽ പിന്നെ സിബ്ലോ കവറിലാക്കിയിട്ടോ ബോക്സിലാക്കിയിട്ടോ വെച്ചാൽ മതി. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പിന്നെ എല്ലാ ദിവസവും ഒരുപോലെ ഉണ്ടാവില്ല, ഓരോ ദിവസവും തലവേദന അങ്ങനെയൊക്കെ ഉണ്ടാവുന്നില്ല, സാധാരണ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവുന്നില്ല നോമ്പെടുത്തതിനാൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പെട്ടെന്ന് വേഗം ഫ്രീസറിൽ നിന്ന് എടുക്കുക, നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി ഇതേ ഫിഷ് കൊണ്ട് തന്നെ നമുക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ കറി ഉണ്ടാക്കി വെക്കുക, ഈ മുളക് മസാലയെല്ലാം തേച്ച് വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പരിപാടി കഴിയും. അപ്പോൾ ഫിഷ് കഴിക്കാണ്ടിരിക്കണ്ടല്ലോ, ഫിഷും കൂടി കഴിക്കണ്ടേ. നമ്മൾ ചിക്കൻ മാത്രം കഴിക്കൽ നമ്മൾ ഹെൽത്തിനും നല്ലതല്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ, നമ്മളൊന്ന് പ്രിപ്പയർ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഒന്ന് പച്ചമസാല അരച്ചിട്ട് മാരിനേറ്റ് പുരട്ടി വെച്ചു, മസാല തേച്ച് വെച്ചു, ഒന്ന് മുളക്, രണ്ടും മുളകിലാണ് ചെയ്തത് കേട്ടോ. പിന്നെ ലെമൺ ഫിഷും പിന്നെ പുളിയിട്ട ഫിഷ് പിന്നെ ഈ പച്ചമസാല ഇങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, ഒറ്റയ്ക്കലുള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.